കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ബാലവിവാഹം. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? കോഴിക്കോട് നിന്ന് വിപിൻ സി വിജയൻ പറയും. ഇക്കാലത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ സംഭവത്തെക്കുറിച്ച്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുറ്റിക്കാട്ടൂരിലെ ഒരു മതസ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത്. പെൺകുട്ടിക്ക് ഇനി വരുന്ന ഏപ്രിലിൽ 18 വയസ്സ് തികയുകയുള്ളൂ. ഈ സംഭവത്തിലാണ് വധുവിൻ്റെ രക്ഷിതാക്കൾ, വരൻ, വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചവർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് വന്ന ഒരു ഫോൺ കോളിൽ നിന്നാണ് ഇതിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച വിവാഹം നടന്നു. ചൊവ്വാഴ്ച ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസിൻ്റെ സഹായത്തോടുകൂടി കുറ്റിക്കാട്ടൂരിലെ വധുവിൻ്റെ വീട്ടിലേക്കെത്തി അവിടെ പരിശോധന നടത്തുകയും വിവാഹം നടന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസറുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് ബുധനാഴ്ച കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ബാലവിവാഹ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആവശ്യമാണെങ്കിൽ പോക്സോ കേസ് കൂടി ചുമത്തും. നിലവിൽ വരനും വധുവും രണ്ട് വീടുകളിലും ഇല്ല. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഈ ഘട്ടത്തിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ശിശു വികസന വകുപ്പ് ഓഫീസറും വ്യക്തമാക്കി. കുട്ടിയുടെ വയസ്സ് 18 ആയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് പെറ്റീഷൻ കൊടുക്കുകയാണ് ചെയ്തത്. പോക്സോയുടെ ഇതാണ് കാര്യം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ കോടതിയുടെ നിയമം അനുസരിച്ചിട്ട്. ശിശു വികസന വകുപ്പിൻ്റെയും അതിലെ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ നിരന്തരം ബോധവൽക്കരണം നടക്കാറുണ്ട്. ഇതൊരു തെറ്റാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ബാലവിവാഹമൊക്കെ നടത്തുന്നവർ കേസുണ്ടാവും, അതിൻ്റെ നടപടികളുണ്ടാവും. അതിനൊക്കെ ഉപരിയായി ഈ പഠിക്കേണ്ട പ്രായത്തിൽ ഈ വിവാഹം നടത്തുക എന്ന് പറയുമ്പോൾ അതൊക്കെ സ്വയം ആലോചിക്കുകയാണ് ആദ്യം വേണ്ടത്.